അതുകൊണ്ട് എന്റെ പ്രിയമുള്ള യുവാക്കളെ, നമ്മൾ ഇസ്ലാമിലേക്ക് വരണം, അഥവാ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് വരണം. യാ അയ്യുഹല്ലദീന ആമനു ആമിനു, ഓ ഈമാനുള്ളവരെ, നിങ്ങൾ ഈമാനിൽ നിതാന്ത ജാഗ്രതയുള്ളവരായി മാറണം. എന്നാൽ അല്ലാഹു തആല നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ്, നിങ്ങളെ അല്ലാഹു തആല ഏറ്റെടുക്കുന്നതാണ്. ഇവിടെയുള്ള ഏതേത് പ്രതികൂല്യങ്ങളെയും മറികടക്കാനുള്ള വഴി അതാണ്. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അൽ ഈമാനു യഇരുദു ഇലൽ മദീന كما تئرز الحية إلى جحرها ഒരു വിശ്വാസിയുടെ മടക്കം മദീനയിലേക്കാണ്. മേ മദീനേ ചല, മേ മദീനേ ചല, പിറകറം ഹോഗയാ, മേ മദീനേ ചല, മേരെ ഗന്ദേ കദം ഓറ ഉൻകാ ഹറം, ലാജ് രഖ്നാ ഖുദാ, മേ മദീനേ ചല. ഞാൻ മദീനയിലേക്കുള്ള പതികനാണ്, ഞാൻ മദീനയിലേക്കുള്ള യാത്രികനാണ്, ഞാൻ പോകുന്നത് ഹബീബായ തങ്ങളുടെ അടുക്കലേക്കാണ്. അല്ലയോ എന്റെ ഉമ്മപെങ്ങന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളുറച്ചൊന്ന് സ്നേഹിച്ചാൽ മുൻഗാമികളായ ആളുകൾ ഏതേത് വിഷമം വരുമ്പോഴും അവര് ദുആ ചെയ്തത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഇമാമെ അഹമ്മദ് റളിയല്ലാഹു അൻഹു ഫാദിലെ ബറേൽവി തങ്ങൾ കടലിലൂടെ യാത്ര ചെയ്യുകയാണ്, ഹജ്ജിനുള്ള യാത്രയാണ്. ഉമ്മയതാ അതാ കാടി കാടി ഉലയുന്നു കപ്പൽ, ആളുകളെല്ലാം ബേജാറാവുകയാണ്, ഉമ്മ ഇരുന്ന് കരയുകയാണ്. കാരണം ഈ കപ്പൽ മുങ്ങിപ്പോയാലോ. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എന്തിനാണ് കരയുന്നത്? മോനെ, ഞാൻ ഈ കടലിൽ മുങ്ങിപ്പോകുമോ എന്ന പേടിയല്ല, നീയാകുന്ന എന്റെ മോനുണ്ടല്ലോ, നിങ്ങളെപ്പോലെ വലിയൊരു ആലിം ഇതിൽ മുങ്ങിപ്പോകുന്നത് എനിക്ക് സഹിക്കൂല. മോൻ മുങ്ങുമോ എന്നുള്ള പേടിയാണ്. അപ്പോൾ പറഞ്ഞു, ഉമ്മ ഈ കപ്പല് മുങ്ങൂല്ല, ഈ കപ്പല് മുങ്ങൂല്ല. കാരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ യാത്രയുടെ ആരംഭത്തിൽ ആയത്തുൽ കുർസിയെ പാരായണം ചെയ്താൽ ആ യാത്രയിൽ മഹ്ഫൂളാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് മുങ്ങൂല്ല. എന്നിട്ട് മഹാനവർകൾ തുടങ്ങാണ്, അൽ ബഹ്റു അലാ വൽ മൗജു തഗാ മിസ്ലു തുനശദ് പൈദാ ജാനാ. നാല് ഭാഷയിൽ കോർത്തിണക്കിയ ഒരു മദ്ഹ് ചൊല്ലുകയാണ്. അൽ ബഹ്റു അലാ വൽ മൗജു തഗാ, കണ്ടില്ലേ കടൽ ഉയരുകയാണ്, അലമാലകൾ അലതല്ലുകയാണ്. മിസ്ലു തുനശദ് പൈദാ ജാനാ, തങ്ങളെപ്പോലെ ഒരാൾ ലോകത്ത് ജനിച്ചിട്ടില്ല എന്ന് മഹാനവറുകൾ ഹിന്ദിയും പേർഷ്യനും അറബിയും ഉറുദുവും കോർത്തിണക്കിയിട്ട് ഹബീബായ തങ്ങളുടെ മദഹങ്ങ് ചൊല്ലുകയാണ്. എന്തിനാണ്? കടലിൽ നിന്നുള്ള ക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വസീലയായി മുത്തുനബി തങ്ങളെ വിളിക്കുകയാണ്. എല്ലാ മഹാന്മാരും അങ്ങനെയാണ്. ഖുതൈബത്ത് ബിൻ സഈദ് തങ്ങളുടെ ചരിത്രം ഞാൻ പറഞ്ഞില്ലേ? ആ ഖുതൈബത്ത് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു
അതാ ചെല്ലുന്നു അൾജീരിയയുടെ ഏകദേശം ഉത്തര ഭാഗത്താണ് മഹാനവറുകൾ വിശ്രമിക്കുന്നത്. ഓർഗല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിന്നെയും ഏകദേശം ഒരു 300 കിലോമീറ്റർ ഉണ്ട് ഖുതൈബത്ത് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്ന സ്ഥലം. അവിടെ ചെന്ന് മഹാനവറുകൾ അവർക്ക് താമസിക്കാനുള്ള ഇടമില്ല, വനമാണ്, വന്യജീവികളാണ്. മഹാനവറുകൾ വിളിച്ചു പറഞ്ഞു, ഓ മൃഗങ്ങളെ, കാട്ടിൽ വസിക്കുന്നവരെ, ഇവിടെ നിന്ന് നിങ്ങളൊന്ന് മാറിത്തരണേ. നഹനു അസ്ഹാബു മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളാണ് ഞങ്ങൾ, നിങ്ങൾ ഇവിടെ നിന്ന് മാറിത്തരണേ, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനാണ്. ഉടനെ അവിടെയുള്ള വലിയ മൃഗങ്ങൾ, കൊച്ചു മൃഗങ്ങളെ എടുത്ത് അതാ കാട്ടിന്റെ ഒരു ഭാഗത്ത് നിന്ന് നിരനിരയായി ഒഴിഞ്ഞുകൊടുക്കുകയാണ്. അവര് വിളിച്ചു പറഞ്ഞത് എന്താണ്? നഹനു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മുത്തുനബി തങ്ങളുടെ സഹാബിമാരാണ്. അപ്പോൾ തങ്ങളെയും പിടിച്ചുകൊണ്ട് വസീല ഹബീബായ തങ്ങളെ മുറുകെ പിടിക്കണം, സ്വലാത്തു നന്നായി ചെല്ലണം, സ്വലാത്തു നാരിയ വളരെ എഫക്റ്റ് ഉള്ളതല്ലേ, ഫയർഫോഴ്സ് പോലെയാണ്. അതുകൊണ്ടാണ് സ്വലാത്തു നാരിയ എന്ന പേര്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിൽ ഉഖദു വതംഫരിജു ബിൽ ഖുറബു വതുഖ്ലാ ബിൽ ഹവായിജു വതുനാലു ബിൽ റഗായിബു വഹുസ്നുൽ ഖവാതിമി ويستسقى الغمام بوجهه الكريم وعلى آله وأصحابه في كل لمحة ونفس بعدد كل معلوم لك الا ഉണ്ടది അതിന്റെ ആശയം പറയാൻ ഇപ്പോൾ നേരമില്ല. തൻഹല്ല ബിഹി ഖദ് വതംഫരിജ് ബിഹി ഖുറബ് വതുഖ്ലാ ബിഹി ഹവായിജ് വതുനാലു ബിഹി റഗായിബ്. എല്ലാ വിഷമങ്ങളും മാറാൻ, ആഗ്രഹങ്ങളും നേടാൻ, കുടുക്കുകൾ നിന്ന് സലാമത്താവാൻ എല്ലാത്തിനും ഉള്ള വഴിയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ജല്ലൽ. അമ്മസ്സലാത്തു അലൻ നബീ ഫസീറത്തുൻ മർദിയത്തുൻ തുംഹാ ബിഹൽ ആസാമൂ. അല്ലാഹു തആല നമ്മുടെ എല്ലാം കൽബ് മദീനയിലേക്കൊന്ന് ചേർത്തു തരട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് മുന്നോട്ട് വന്ന് നിന്നാൽ അറിയുമോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമ്മുടെ കൽബൊന്ന് ചേരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണം. അവിടത്തോട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സൊന്ന് ചേർന്നു വരണേ. എല്ലാ ഇമാമീങ്ങളും അവരുടെ വേദന വന്നപ്പോൾ വിളിച്ചത് ഹബീബായ തങ്ങളെയാണ്. ഞാൻ ആദ്യം തുടങ്ങിയാൽ ഏറെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഏതേതു കാലത്ത് ആകുലതകൾ വരുമ്പോഴും ഇമാമുന ഷാഫിഈ തങ്ങൾ വിഷമങ്ങൾ വന്നപ്പോൾ ഹബീബായ തങ്ങളോട് പറഞ്ഞു, അദാഹാ വഫയാത്തുൽ അയ്യാനിൽ കാണാം, മിറാത്തുൽ സമാനിൽ കാണാം. മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് മഹാനവർകൾ വേദന പറയുകയാണ്. അപ്പോൾ രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. തങ്ങള് പറയും, മോനെ ബേജാറാകണ്ട, ഞാൻ മോന് താങ്ങും തണലുമാണ്, മോനെ പേടിക്കണ്ട എന്ന് ഇമാമുന ഷാഫിഈ തങ്ങളോട് കിനാവിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ ഏതേത് ആകുല ഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇമാമിങ്ങൾ തവസ്സുൽ ചെയ്യുന്നു. വിശന്ന് കറങ്ങി മദീനത്തെ പള്ളിയിൽ കിടക്കുമ്പോൾ വിളിച്ചു പറയുന്നു, ഓ നബിയേ, ഞങ്ങൾ അവിടുത്തെ അതിഥികളല്ലേ,
വിശക്കുന്നുണ്ടേ പരിഹാരം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുകയാണ്. അതാ ബുറുദയുടെ ഷർഹ് കണ്ടില്ലേ, ഹർപൂത്തിയുടെ അസീദത്തു ശുഹദ എന്ന ഗ്രന്ഥം എത്രയെത്ര ഉദാഹരണങ്ങളാണ്. അതുപോലെ അൽ ഫർദ എന്ന വ്യാഖ്യാനം ബുറുദയ്ക്കുണ്ട്. അഖ്തർ റിളാ ഖാനിൽ ബറേൽവി തങ്ങൾ എഴുതിയതാണ്. അതിലെല്ലാം കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളാണ്, വേദനകളിൽ നിന്നുള്ള കാവലുകളാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട്, നല്ലവരായ മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, പരമാവധി സ്വലാത്തു ചൊല്ലണേ. ഹബീബായ തങ്ങൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിതം നയിക്കണേ. ഒരു നേരത്തെ നിസ്കാരവും ഖളാ ആക്കല്ലേ. അനാവശ്യമായ അഥവാ വൃത്തികേടുകൾ കണ്ടും കണ്ടും ചെയ്തും അവയവങ്ങൾ കേടുവരുത്തരുതേ. അല്ലാഹുവിനെ മറന്ന് ജീവിക്കല്ലേ. അന്യന്റെ സ്വത്ത് അപഹരിക്കല്ലേ. അവിഹിതമായി സ്വത്തുകൾ നിങ്ങൾ ഈടാക്കല്ലേ. തഖ്‌വയോടെ ജീവിക്കണേ. സ്ത്രീ പുരുഷന്മാർ ഇന്ന് നിബന്ധനകളും നിയന്ത്രണങ്ങളും ഇല്ലാതെ ഇടപഴകുന്ന കാലമാണ്. ഒന്ന് സൂക്ഷിച്ചു ജീവിക്കണേ. മഹാന്മാരെ ആദരിക്കണം, ആലിമുകളെ ബഹുമാനിക്കണം, സ്വാലിഹീങ്ങളെ ഇഷ്ടം വെക്കണം, സയ്യിദന്മാരെ ആദരിക്കണം. അതാ ഇവിടെ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരെ നിങ്ങൾ ഇടക്കിടക്കൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യണേ. അല്ലാതെ എൻ ആർ സി വരുമ്പോ ഓടി വന്നാ പോരാ, ഒന്ന് പരിഗണിച്ചേക്കണേ. മഹാന്മാരിവിടെയുണ്ടെന്ന് അവർക്കൊന്ന് സലാം പറയണേ. അവരെ കൊണ്ട് ബറക്കത്തെടുക്കണേ. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് എല്ലാ നിലയിലും സ്വീകരിക്കുന്ന ഒരു മജ്ലിസായി അല്ലാഹുവേ ഞങ്ങൾ നീ കബൂൽ ചെയ്യണം. അല്ലാഹു